ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫിദേ ചാനലിൻ്റെ ക്രൂശിതനോടൊപ്പം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. പെസഹാവാരത്തിലേക്ക് നമ്മൾ കാലെടുത്തു വയ്ക്കുകയാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ ഈശോയെ പുതിയ നിയമത്തിൽ പരിചയപ്പെടുത്തുന്നത് പഴയ നിയമത്തിലെ അവസാന പ്രവാചകനായ സ്നാപക യോഹന്നാനാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം, സ്നാപക യോഹന്നാൻ പരസ്യ ജീവിതത്തിലേക്ക് കടക്കുന്ന ഈശോയെ ദൈവജനത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വളരെ പ്രതീകാത്മകമായിട്ടുള്ള പ്രതീകമാണിത്. യഹൂദന്മാർക്ക് പെസഹ കുഞ്ഞാട് വളരെ പ്രിയപ്പെട്ട പ്രതീകമായിരുന്നു. സർവ പാപങ്ങളും നീക്കിക്കളയാൻ അവർ നടത്തിയിരുന്ന പെസഹാചരണവും പെസഹ കുഞ്ഞാടും, കുഞ്ഞാടിനെ കണ്ടെടുത്ത് ബലിപീഠത്തിൽ ബലിയർപ്പിക്കുകയും അതിൻ്റെ രക്തം ഈസോപ്പ് ചെടിയിൽ തീർത്ത് ജനങ്ങളെ തളിക്കുകയും ചെയ്യുമ്പോൾ അവർ പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുകയും ചെയ്യുന്നു. പെസഹ വാരത്തിലേക്ക് കടക്കുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട വസ്തുത, അവൻ പെസഹ കുഞ്ഞാടാണ് എന്ന്. കളങ്കമില്ലാത്ത, കറയില്ലാത്ത നീതിമാന്റെ രക്തം, പിതാവായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചൊരിയുന്ന രക്തം, പാപം കഴുകിക്കളയുന്ന രക്തം. ഇത് കുടുംബവർഷമാണ്. ഈ കുടുംബവർഷത്തിൽ അനുരഞ്ജനം എന്ന കൂതാശയിലൂടെ, പാപമോചനത്തിലൂടെ, പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ, ജീവന്റെ അപ്പം ഭക്ഷിച്ചുകൊണ്ട് ഈ പെസഹ കുഞ്ഞാടിൻ്റെ പെസഹാചരണത്തിൽ നമ്മൾ കുടുംബങ്ങളായി പങ്കെടുക്കാം. ഇത് പ്രദേഹങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു യാത്രയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.